ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിവ്യാസ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനെക്കാട്ടി കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമുക്ക് ഈ ചിക്കൻ ചുക്ക തയ്യാറാക്കാം. വളരെ എളുപ്പമാണ്, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് സവോള, മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ അര കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് മീഡിയം സൈസ് സവോള എടുത്തത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇത് ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഈ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ തയ്യാറാക്കുന്നതിനെക്കാട്ടിയും കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിതിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, കാരണം ഇതിന് നല്ല ചൂടുണ്ടാവുമല്ലോ എടുത്ത് മാറ്റുമ്പോൾ. അപ്പോൾ അതിലിരുന്ന് തന്നെ കളർ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് എടുത്ത് മാറ്റുക, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ മൺചട്ടിയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ഒട്ടും തന്നെ എണ്ണ പിടിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുക, അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ അത് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിൽ അല്ലെങ്കിൽ അല്പം കൂടെ വലിയ ചട്ടിയിലോ വലിയ ഒരു പാനിലോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത്ര എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് എണ്ണ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മഞ്ഞ കളറാണ്. ഞാനിത് കഴുകുന്ന സമയത്ത് അല്പം നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചിരുന്നു. എന്നിട്ട് അത് കഴുകി നന്നായിട്ട് കഴുകി കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ബ്ലഡിൻ്റെ ടേസ്റ്റൊക്കെ മാറിക്കിട്ട് അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക, കാരണം നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് സൗകര്യമുള്ള ഒരു പാത്രം എടുക്കുക. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കാരണം ചിക്കനിൽ അല്പം മഞ്ഞൾ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അല്പം മാത്രം മതി. ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുമ്പ് ഇട്ടിരുന്ന വീഡിയോ ഏകദേശം ഇതുപോലെയൊക്കെയാണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം അത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏതെണ്ണയിലോ ആവാം, വെളിച്ചെണ്ണയിലോ അതല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതിൽ വേണോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അതേ മൺചട്ടിയിൽ തന്നെ ഞാനൊരല്പം എണ്ണ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണ വേണോ അതിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെയാണ്. അപ്പോൾ എണ്ണ ഒരല്പം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് അത് ചട്ടിയിൽ ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക. അപ്പോൾ അതിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. ഇപ്പോൾ കണ്ടില്ലേ, ഒരല്പം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ, നിങ്ങൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് ചിലപ്പോൾ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പം അത്രയ്ക്ക് അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നുമില്ല. എന്നാലും പക്ഷേ മൺചട്ടിയിൽ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ്. നന്നായിട്ടതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇടവിട്ട് ഇടയ്ക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചതൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അത് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കുറച്ചും നേരം കൂടി കഴിഞ്ഞ് വെന്തതിന് ശേഷം അല്പം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. പാലപ്പത്തിനോടൊപ്പം അതുപോലെ തന്നെ പൊറോട്ടയോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചുക്കയാണ്. മാത്രമല്ല ഇപ്പം നമുക്ക് ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറൊക്കെയാണ്. അപ്പോൾ ഈ റെസിപ്പി ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ഓപ്ഷൻ വരും, അതുകൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാടൻ സ്റ്റൈൽ, നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.